അപ്പോൾ ഇന്ന് വരച്ചു കൊടുക്കാൻ പോകുന്നത് എൻ്റെ ഇളയമ്മൂമ്മയുടെ പേരക്കുട്ടികളെയാണ്. അതെ, അവർ എൻ്റെ ഡ്രോയിങ് കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു, ഒരു ഫാനായി മാറിയിട്ടുണ്ട്. യൂട്യൂബിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ അവർക്കും അങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹം തോന്നി. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞു, നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാ. യഥാർത്ഥത്തിൽ ഞാൻ അവിടെ പോയത് ഹൗസ് ഫാമിങ്ങിന് വേണ്ടി കാലിഗ്രാഫി എഴുതാൻ വേണ്ടിയിട്ടാണ്. അതായത് വീടിൻ്റെ പുറകത്ത് കണ്ടില്ല മാഷാല്ലാ എന്ന് ഒരു കാലിഗ്രാഫിയാണ് എഴുതിയത്. അപ്പോൾ ഇത് നൈറ്റുള്ള വീവാണ്, അതായത് അവർ എൻ്റെ കൈവ് കണ്ടിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അവിടെ തിരിച്ചു വരുന്നതിന് മുമ്പാണ് കുട്ടികളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തത്. അടിപൊളിയാ. അടിപൊളിയാ, ഇഷ്ടപ്പെട്ടാ? അപ്പോൾ റിയാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തംസപ്പ് ഇപ്പോഴും കാണിക്കുന്നുണ്ട് കുട്ടികൾ. അതായത് റിയാക്ഷന് വേണ്ടിയാണ് ഒരുപാട് തംസപ്പ് കാണിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമായി അവർക്ക് രണ്ടുപേർക്കും. അപ്പോൾ അവരെ അവസാനം ഫോട്ടോ കാണിച്ചുകൊണ്ട്, അതായത് ചിത്രം കാണിച്ചുകൊണ്ട് ഒരു പോസിലൂടെ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയുണ്ട് കുട്ടികളുടെ പ്രതികരണം, ഇഷ്ടപ്പെട്ടോ? അതെ, അവർ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ് എന്താ പറയുക ചിത്രം വരയ്ക്കാൻ പറഞ്ഞത്. അതായത് ചിത്രം കണ്ട ഉടനെ തന്നെ എന്താ പറയുക ക്യാമറ നോക്കി ഒരുപാട് തംസപ്പ്. അതായത് അവരുടെ പ്രതികരണം കാണുമ്പോൾ മനസ്സിലാവല്ലോ എങ്ങനെയുള്ള പ്രതികരണമെന്ന്. ഈ പെൺകുട്ടി വളരെ ആഘോഷമായി പ്രതികരിച്ചിട്ടുണ്ട്, ഒരു എക്സ്ട്രോവേർട്ടിനെ പോലെയാണ്. അപ്പോൾ ഈ ആൺകുട്ടി വളരെ സിമ്പിളായിട്ടാണ് പ്രതികരിച്ചത്, ഒരു ഇൻട്രോവേർട്ടാണ്. അതായത് മനസ്സിലാക്കാൻ പറ്റും, അതായത് രണ്ട് കളർന്ന ഒരു സഹോദരി സഹോദരന്മാരാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കുട്ടികളെ ഇതേപോലെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.